സർ നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയായി ഈ ഗവൺമെന്റ് ഇനി ഏറ്റെടുക്കേണ്ടത് എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ സമഗ്രമായ ഒരു ഭരണ പരിഷ്കാരത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് ഒരു സമഗ്രമായ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിനെ കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടതായിട്ടുണ്ട് സേവനാവകാശ നിയമം ഈ ഗവൺമെന്റ് നടപ്പാക്കി മുന്നോട്ട് പോവുകയാണ് അത് കൂടുതൽ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിക്കണം എല്ലാ രംഗത്തും ആധുനികവൽക്കരണം കൊണ്ടുവരാൻ സാധിക്കണം സർക്കാരും ജനങ്ങളും തമ്മിലുള്ള ഭരിക്കപ്പെടുന്നവരും ഭരിക്കുന്നവരും തമ്മിലുള്ള അന്തരം അകലം ഇല്ലാതാക്കണം ആ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ സാധിക്കണം അതിന് കഴിയുന്ന തരത്തിലുള്ള സമീപനങ്ങളും പ്രവർത്തനങ്ങളും ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുടെ പ്രയോറിറ്റിയിലേക്ക് വരണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പോലീസിന്റെ കാര്യത്തിലും അതുതന്നെയാണ് സർ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ പോലീസ് സേന അടിമുടി ആധുനികവൽക്കരിക്കപ്പെടണം സമഗ്രമായിട്ടുള്ള ഒരു പോലീസ് മോഡേണൈസേഷനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി പോലീസിന്റെ ആധുനികവൽക്കരണ രംഗത്ത് കാര്യമായ പ്രവർത്തനങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ 2-3 വർഷത്തെ ഈ വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സർ ഇതിനു വേണ്ട റിസോഴ്സസിനെ കുറിച്ച് നമുക്ക് ആലോചിക്കണം ഇന്ന് പോലീസിന് ലഭിക്കുന്ന തുകയിൽ വെറും 40-42 കോടി മാത്രമാണ് പ്ലാൻ ഫണ്ടായി ലഭിക്കുന്നത് പ്ലാൻ എക്സ്പെൻഡിച്ചറിന് വേണ്ടി ലഭിക്കുന്നത് അത് പോരാ സർ നമുക്ക് കൂടുതൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാവണം കൂടുതൽ പ്ലാൻ എക്സ്പെൻഡിച്ചർ ഉണ്ടാവണം അതിനുവേണ്ട വിഭവ സമാഹരണത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കേണ്ടതായിട്ടുണ്ട് ബഹുമാനനായ ആഭ്യന്തരമന്ത്രി മന്ത്രിസഭയിൽ ഏറ്റവും കരുത്തനായ ഒരു മന്ത്രി എന്ന നിലയിൽ കൂടി അദ്ദേഹത്തിന് ഈ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സർ നമുക്കൊരു പോളിസി ഉണ്ടാവണം സർ പോലീസിംഗിനെ കുറിച്ച് എന്തായിരിക്കണം നമ്മുടെ പോലീസിംഗ് പോളിസി സർ സ്വാതന്ത്ര്യം ലഭിച്ച ആ അവസരത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് സർ എന്റെ സങ്കല്പത്തിലുള്ള പോലീസ് സംവിധാനം ഇന്നത്തേതിനേക്കാൾ എന്ന് വെച്ചാൽ കൊളോണിയൽ കാലത്തേതിനേക്കാൾ തുലവും വ്യത്യസ്തമാണ് പോലീസ് ജനങ്ങളുടെ സേവകരാണ് യജമാനന്മാരല്ല മറിച്ച് ജനങ്ങളാകട്ടെ പോലീസിനെ സ്വമേധയാ സഹായിക്കുന്നവരുമായിരിക്കും അങ്ങനെ പരസ്പരം സഹകരണത്തിലൂടെ അവർക്ക് സമൂഹത്തിലെ അസ്വസ്ഥതകൾക്ക് പരിഹാരം കാണാൻ കഴിയുകയും ചെയ്യും ഈ പരസ്പര ബന്ധമാണ് സർ നമുക്ക് തിരിച്ചുപിടിക്കേണ്ടത് അല്ലെങ്കിൽ പുതുതായി ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരു പുതിയ സംസ്കാരത്തിലേക്ക് നമുക്ക് പോലീസിനെ കൊണ്ടുപോകാൻ സാധിക്കുമോ ആ അർത്ഥത്തിലുള്ള ആധുനികവൽക്കരണം കൊണ്ടുവരാൻ സാധിക്കുമോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് സർ കൂടുതൽ റിക്രൂട്ട്മെന്റ് വേണം ഇന്ന് 45,000 ആളുകളാണ് നമ്മുടെ പോലീസ് സേനയിലുള്ളത് ജനസംഖ്യാ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് തൃപ്തികരമായിട്ടുള്ള പോലീസ് പേഴ്സണൽ ഉണ്ട് പക്ഷേ ഫീൽഡിൽ എത്ര പേരുണ്ട് എന്ന് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ പോലീസിൽ നിന്ന് ഉദ്ദേശിക്കപ്പെടുന്ന പ്രതീക്ഷിക്കപ്പെടുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി എത്ര പേരുണ്ട് എന്ന് നോക്കുമ്പോൾ ഇനിയും ഒരുപാട് റിക്രൂട്ട്മെന്റ് ഈ മേഖലയിലേക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു നമ്മുടെ പോലീസിന്റെ അകത്ത് ജെൻഡർ ഇക്വാലിറ്റി കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട് സർ സ്ത്രീകളുടെ എണ്ണം പോലീസ് ഫോഴ്സിനകത്ത് വളരെ പരിമിതമാണ് ഈ ഗവൺമെന്റ് അക്കാര്യത്തിൽ പല നിലപാടുകളും എടുത്തു വരുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനം നൽകുന്ന കാര്യമാണ് പക്ഷേ ഇനിയും ഒരുപാട് ദൂരം നമുക്ക് ഈ രംഗത്ത് മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് 60 വനിതാ SIമാർ 250 വനിതാ സിവിൽ സർവീസ് ഓഫീസർ സിവിൽ പോലീസ് ഓഫീസർമാർ ഇതിനിടെയൊക്കെ തസ്തിക സൃഷ്ടിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ഇനിയും വനിതാ പ്രാതിനിധ്യം നമുക്ക് പോലീസിനകത്ത് വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് സർ ശാസ്ത്രീയമായ പരിശീലനം നൽകാൻ സാധിക്കണം പോലീസ് ട്രെയിനിങ് വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ സാധിക്കണം ശ്രീ എളമരം കരീം നേരത്തെ പറഞ്ഞതിന് ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി പിന്താങ്ങുകയാണ് നമുക്ക് പോലീസിന് നല്ല പോലീസ് സ്റ്റേഷനുകൾ ഉണ്ടാവണം വൃത്തിയും വെടുപ്പും ആളുകൾക്ക് ഏത് പാതിരാത്രി ആയാലും കയറി ചെല്ലാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഒരു ആംബിയൻസ് അവിടെ സൃഷ്ടിക്കാൻ സാധിക്കണം ഇന്ന് നമ്മുടെ പോലീസ് സ്റ്റേഷനുകളുടെയൊക്കെ മുഖമുദ്ര കിലോമീറ്ററുകളോളം റോഡിന്റെ അപ്പുറവും ഇപ്പുറവും കൂട്ടിയിട്ടിരിക്കുന്ന മണൽ വണ്ടികളും മറ്റു തരത്തിലുള്ള പിടിച്ചെടുത്ത വാഹനങ്ങളുമാണ് സർ ഈ വാഹനങ്ങളൊക്കെ ഒന്ന് സമയബന്ധിതമായി അത് ഒന്ന് ഒഴിവാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ എത്രയോ തവണ ഞങ്ങളെപ്പോഴുള്ള ആളുകളൊക്കെ ജില്ലാ വികസന സമിതി യോഗങ്ങളൊക്കെ കളക്ടറേറ്റുകളിൽ കൂടുമ്പോൾ എല്ലാ മാസവും ഉന്നയിക്കാറുള്ള ആവശ്യമാണ് നമ്മുടെയൊക്കെ പോലീസ് സ്റ്റേഷന് മുമ്പിലെ ഈ വാഹനങ്ങളൊന്ന് ഒഴിവാക്കി തരണം പക്ഷേ ഒരു നടപടി ഉണ്ടാവുന്നില്ല പലതരത്തിലുള്ള തർക്കങ്ങളാണ് പലതരത്തിലുള്ള ഒരു കോർഡിനേഷൻ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് സർ ഇതൊന്ന് ഒഴിവാക്കി കൊടുക്കാനുള്ള സമീപനം ഉണ്ടാവണം നമുക്ക് കേരളം സർ പലതുകൊണ്ടും മാതൃകയാണ് വിദ്യാഭ്യാസത്തിന് നമ്മൾ ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് വിശേഷിപ്പിക്കാം ആരോഗ്യം അതുപോലെ തന്നെ സാമൂഹ്യ നീതി ഉറപ്പ് വരുത്തുന്ന കാര്യത്തിൽ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ കാര്യത്തിൽ നമുക്ക് ആ രീതിയിലുള്ള പല മാതൃകകളും പോലീസിംഗിന്റെ കാര്യത്തിലും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്ന് പറയുന്ന ആശയം ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയത് കേരളമാണ് ഞാൻ കഴിഞ്ഞ ഗവൺമെന്റിനെ അക്കാര്യത്തിൽ അത് തുടങ്ങി വെച്ചതിന് അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്
ഒരു പക്ഷേ ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒരു പദ്ധതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ തലവൻ ശ്രീ വിജയൻ ഐ പി എസ് അദ്ദേഹം ഇന്ത്യൻ ഓഫ് ദ ഇയർ എന്ന് പറയുന്ന അവാർഡിന് വരെ അർഹമാവുന്ന തരത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു അവാർഡ് എന്നതിലുപരി അത് അദ്ദേഹം നടത്തി വരുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന അംഗീകാരം, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന് നൽകുന്ന അംഗീകാരമായിട്ട് നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്, കാണേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ പ്രസ്ഥാനത്തെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അത് കൂടുതൽ സ്കൂളുകളിലേക്കും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് അലോക്കേറ്റ് ചെയ്യാൻ ആഭ്യന്തര വകുപ്പ് പ്രത്യേകമായി തയ്യാറെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു പ്രധാന വിഷയത്തിലേക്ക് അങ്ങയുടെ ശ്രദ്ധ കൊണ്ടുവരാം. സാർ, നമ്മുടെ എല്ലാ നഗരങ്ങളിലും ഒരു ട്രാഫിക് ജാമാണ് സാർ. പലപ്പോഴും അവിടെ ട്രാഫിക് പോലീസ് ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ കേരള പോലീസിൽ മോഹനപ്പെട്ട മന്ത്രി ശ്രദ്ധിക്കണം. പോലീസിൽ നമ്മുടെ ട്രാഫിക്കിന് വേണ്ടി സയന്റിഫിക്കായ ഒരു സംവിധാനം ഉണ്ടാക്കാൻ, വലിയ നഗരങ്ങളിൽ എങ്ങനെയാണ് ട്രാഫിക് സംവിധാനം എന്നതിനെ കുറിച്ച് ഒരു ഗഹനമായ പഠനവും ഒരു റിസർച്ചും ആവശ്യമില്ല. എന്താങ്ങയുടെ അഭിപ്രായം? വളരെ പ്രശസ്തത്തിൽ പിന്താങ്ങുകയാണ്. നമ്മുടെ ട്രാഫിക് പോലീസുകാരുടെ കാര്യം വലിയ കഷ്ടമാണ് സാർ. അപ്പൊ നല്ല മഴയാണ്, പലപ്പോഴും കാണാൻ സാധിക്കുന്ന മഴയത്ത് നനഞ്ഞൊലിച്ചുകൊണ്ടാണ് പല പോലീസുകാരും ട്രാഫിക് ഡ്യൂട്ടി നിർവഹിക്കുന്നത്. ഇവർക്കൊരു റെയിൻകോട്ടെങ്കിലും വാങ്ങിക്കൊടുക്കാനുള്ള സംവിധാനം നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം സാർ. സാർ, പോലീസുകാരുടെ ഇത്തരത്തിലുള്ള തൊഴിൽ സമ്മർദ്ദങ്ങൾ, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, 24 മണിക്കൂറും എന്ന നിലയ്ക്ക് അവർക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന ജോലി, 8 മണിക്കൂർ ജോലി എന്ന് അവർക്ക് ക്ലിപ്തപ്പെടുത്താൻ ഒരുപക്ഷെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അവർക്ക് ഒഴിവു ദിവസങ്ങളില്ല, ആഘോഷ ദിവസങ്ങളില്ല. ഇത്തരത്തിലുള്ള അവരുടെ പ്രശ്നങ്ങളെ മാനുഷികമായി സമീപിച്ചുകൊണ്ട് കൂടുതൽ ഉദാരമായ സമീപനം പോലീസ് ഉദ്യോഗസ്ഥർക്ക്, അത് ഏത് തട്ടിലുള്ളവരായാലും ശരി, അവർക്ക് ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് സംതൃപ്തമായ ഒരു സേനയായി ഇതിനെ മാറ്റുന്ന കാര്യത്തിൽ വളരെ പ്രധാനമാണ് സാർ. ഗവൺമെന്റ് അക്കാര്യത്തിൽ ഒരുപാട് സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ എത്ര ചെയ്താലും അത് അധികമാവില്ല എന്നാണ് ബഹുമാന്യനായ മന്ത്രിയോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും മുഖമുദ്രയായി മാറുന്ന ചില പ്രവർത്തനങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്ന് ജനങ്ങൾ പരക്കെ അംഗീകരിക്കുകയാണ് സാർ. സാർ, നമ്മുടെ ഗുണ്ടാ മാഫിയകളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി, വട്ടിപ്പലിശക്കാരെ, ബ്ലേഡ് മാഫിയെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയൊക്കെ ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരം എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല സാർ. ഓപ്പറേഷൻ കുബേരയായാലും ശരി, മയക്കുമരുന്ന് മാഫിയക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ് പദ്ധതിയായാലും ശരി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റു തരത്തിലുള്ള ക്രിമിനലുകളെ, മാഫിയകളെ, ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞ 25 ഫെബ്രുവരി ആരംഭിച്ച ഓപ്പറേഷൻ സുരക്ഷയായാലും ശരി സാർ, വളരെ മാതൃകാപരമായി ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. 25 ഫെബ്രുവരി മുതൽ ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്നത് വരെ ഓപ്പറേഷൻ സുരക്ഷയുടെ ഭാഗമായി ഏതാണ്ട് 70849 കേസുകൾ രജിസ്റ്റർ ചെയ്ത് പ്രതികളെ അറസ്റ്റ് ചെയ്യാനും അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് സർ. 54 പേർക്കെതിരെ കാപ്പ ആക്ട് അനുസരിച്ച് കുറ്റം ചുമത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. വിവാദമായിട്ടുള്ള കേസിലെ നിഷാമടക്കമുള്ള ആളുകൾക്കെതിരെ ജനങ്ങളുടെ അഭിപ്രായവും നിയമത്തിന്റെ സാധുതയും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് മാതൃകാപരമായി കാപ്പ ആക്ട് ചുമത്തിയ ആഭ്യന്തര വകുപ്പിനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് സർ. സർ, ഇത് പറയുമ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പോലീസുകാരുടെ പൊതു മനോഭാവത്തിൽ മാറ്റമുണ്ടാവണം എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സാർ. സാർ, ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ, നമ്മൾ മാത്രമല്ല പഞ്ചായത്ത് തലത്തിലെ മെമ്പർമാർ വരെ ഒരു ദിവസം 2-3 കേസിൽ പോലീസ് സ്റ്റേഷനിലേക്ക് SIമാരെയും മറ്റാളുകളെയും വിളിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ്. നമ്മുടെ സാധാരണക്കാർക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ട് കടന്നു ചെന്നാൽ, ആരുടെയും ശുപാർശയില്ലാതെ കടന്നു ചെന്നാൽ അവർക്ക് നീതി ലഭിക്കും എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയും ഒരു ആത്മവിശ്വാസവും ഇനിയും നമുക്ക് ജനിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സർ. പോലീസുകാരുടെ ഭാഷയിൽ പല മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഈയിടെ DGP കുറച്ച് നല്ല നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് എത്രത്തോളം പ്രാവർത്തികമായി നടപ്പാക്കപ്പെടുന്നു എന്ന് നമുക്ക് ഉറപ്പുവരുത്താനുള്ള സംവിധാനം ഉണ്ടാവേണ്ടതായിട്ടുണ്ട് സർ. സർ, ശരീരഭാഷ മാറണം. ഈ പോലീസിനകത്തെ ചില ആളുകളുടെ മനോഭാവങ്ങളും കാഴ്ചപ്പാടുകളും മാറേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല സർ. നേരത്തെ ശ്രീ എളമരം കരീം പറഞ്ഞ RSS ബന്ധം എന്നുള്ള ആക്ഷേപം ഒരിക്കലും കേരള പോലീസിനെ കുറിച്ച് ആക്ഷേപിക്കാൻ സാധിക്കില്ല എങ്കിലും അത്തരത്തിലുള്ള മനോഭാവമുള്ള ആളുകൾ പോലീസിനകത്ത് വളർന്നു വരാനുള്ള സാഹചര്യമുണ്ടോ എന്ന് കണ്ടെത്തി മുൻകൂട്ടി തടയാനുള്ള ജാഗ്രത നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് സർ. ഒരു സാധനം സദാചാര പോലീസിംഗ്, പോലീസിന്റെ നോർമൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് വിട്ട് സദാചാര പോലീസായി മാറുന്ന അവസ്ഥ പലപ്പോഴും പോലീസിലെ ചില ആളുകളുടെ ഭാഗത്ത് നിന്നെങ്കിലും ഉണ്ടാവുന്നുണ്ട്. ഇതൊരു അബറൻ ബിഹേവിയർ ആയിട്ട് തന്നെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് സർ. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അതിനെ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട് സർ. ഇപ്പൊ സിനിമ കാണലിലെ കാണാൻ പോകുന്ന കുട്ടികളെ പിടിക്കുക എന്ന് പറയുന്നതാണ് പോലീസിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് കരുതുന്നത് അപഹാസ്യമാണ് സർ. ചുംബര സമരത്തെ കുറിച്ചുള്ള പോലീസിന്റെ ഇടപെടലിനെ കുറിച്ച് വലിയ രീതിയിൽ ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട്. പലതരത്തിലുള്ള പ്രെജുഡൈസുകൾ,
പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് കാണാതിരിക്കാൻ സാധിക്കില്ല സർ. ദലിതർക്കെതിരായിട്ടുള്ള അട്രോസിറ്റീസിന്റെ ഭാഗത്ത് അതിനോടുള്ള സമീപനം, ലൈംഗിക ന്യൂനപക്ഷങ്ങൾ അവരുടെ അവകാശങ്ങളോടുള്ള സമീപനം, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു മോഡേൺ സൊസൈറ്റി ചർച്ച ചെയ്യണം സർ. ഇന്ന് രാജ്യം മുഴുവൻ, ഒരുപക്ഷെ ലോകം മുഴുവൻ അത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതിനെ അഡ്രസ് ചെയ്യാൻ അതിന് കഴിയുന്ന തരത്തിലുള്ള ഒരു മനോഭാവ മാറ്റത്തിലേക്ക് നമ്മുടെ പോലീസിനെ നയിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് സർ. സർ, മാവോയിസ്റ്റുകൾ വലിയൊരു ഭീഷണിയാണ്, നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു പ്രത്യയശാസ്ത്രമോ പ്രവർത്തന രീതിയോ അല്ല സർ. പക്ഷെ ഒരു ജനാധിപത്യത്തിൽ മാവോയിസ്റ്റ് ആശയങ്ങൾ അടക്കമുള്ള ആശയങ്ങളോട് ആശയപരമായി ഐക്യദാർഢ്യപ്പെടാനുള്ള അവകാശം, അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല സർ. മാവോയിസ്റ്റ് സാഹിത്യം വായിച്ചു എന്നതിന്റെ പേരിലോ പുസ്തകം വായിച്ചു എന്നതിന്റെ പേരിലോ ഒരാൾക്കെതിരെ കേസെടുക്കുക എന്ന് പറയുന്ന സമീപനം അത് ഉചിതമല്ല സർ. കോടതി പോലും നിരീക്ഷിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് അപ്പീൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പുനരാലോചന നടത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സർ. സർ, ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ആക്ഷേപം ഉയരുന്നത് വാഹന പരിശോധനയുടെ കാര്യത്തിലാണ് സർ. ലോകത്ത് എത്രയധികം രാജ്യങ്ങളുണ്ട്, അവിടെ ഒന്നുമില്ലാത്ത ഒരു ആക്ഷേപം ഈ വിഷയത്തിൽ ഉണ്ടാവുകയാണ്. ഇതിൽ അടിമുടി ഒരു പരിഷ്കാരം ഉണ്ടാവേണ്ടിയിരിക്കും സർ. ഞാൻ അധിക രാജ്യങ്ങളും സന്ദർശിച്ചിട്ടില്ല, പക്ഷെ സന്ദർശിച്ച രാജ്യങ്ങളുടെ അനുഭവം വെച്ച് പറയാം, ഒരിക്കലും പോലീസ് ഉദ്യോഗസ്ഥർ ജീപ്പ് സൈഡാക്കി അതിന്റെ ബോണറ്റിന്മേൽ ഒരു കാലും കയറ്റി വെച്ച് ഇവിടെ വാടാ എന്ന് പറഞ്ഞ് വാഹന ഉടമകളെ, സാധാരണക്കാരെ തങ്ങളുടെ അടുത്തേക്ക് വിളിച്ച് വലിയൊരു ഔദ്ധത്യപൂർവ്വം അവരോട് പെരുമാറുന്ന സമീപനം ലോകത്ത് ഒരുപക്ഷെ മറ്റു രാജ്യത്തും ഉണ്ടാവില്ല സർ. അത് മാറ്റണം, ആ സമീപനം മാറ്റണം. വാഹന ഉടമകൾ അവർ പാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ പോലീസിന് എന്തുകൊണ്ട് അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് പോയിക്കൂടാ, എക്സ്ക്യൂസ് മീ സർ എന്ന് പറഞ്ഞുകൊണ്ട് താങ്കളുടെ സർട്ടിഫിക്കറ്റുകളും അതുപോലെ രേഖകളും കാണിച്ചു തരാൻ പറ്റുമോ എന്ന് അങ്ങോട്ട് ചോദിക്കുന്ന തരത്തിൽ റിക്വസ്റ്റ് ചെയ്യണം സർ. അതാണ് ഉത്തരവാദിത്തം, അത് ആ രീതി സ്വീകരിക്കണം. അവസാനം പരിശോധനയ്ക്ക് ശേഷം അതിൽ തെറ്റായിട്ടൊന്നും കണ്ടില്ലെങ്കിൽ സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് എന്നെങ്കിലും പറഞ്ഞ് അവരെ ഒന്ന് തൃപ്തിപ്പെടുത്തി വിട്ടാൽ മാത്രം പോലീസിനെ കുറിച്ചുള്ള ജനങ്ങളുടെ മനസ്സിലുള്ള ഗ്രാഫ് എത്രയോ ഉയരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സർ. സർ, ഈ ഫൈൻ അടയ്ക്കുന്ന കാര്യത്തിലൊക്കെ സമയം കഴിഞ്ഞു, ഞാൻ അവസാനിപ്പിക്കുകയാണ് സർ. ഈ ഫൈൻ അടയ്ക്കുന്ന കാര്യത്തിലൊക്കെ കുറച്ചുകൂടി ടെക്നോളജി ഉപയോഗിച്ച് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അടയ്ക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ സർ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രീതിയിൽ ചെയ്തു കൊടുത്താൽ മതി. ഇത് അവരെ മുഴുവൻ പീഡിപ്പിച്ച് ഇവരാണ് ഹെൽമറ്റ് ഇടാത്തവരാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽസ് എന്നുള്ള തരത്തിലുള്ള സമീപനം ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചില ഇടങ്ങളിൽ നടപ്പാക്കുന്നുണ്ട് എന്നുള്ളത് ജനപ്രതിനിധികളായിട്ടുള്ള ഞങ്ങൾക്ക് അടക്കം നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ്. വലിയ വലിയ ശല്യമാണ് ഇവരെ കൊണ്ട്. അതുകൊണ്ട് ആ രംഗത്ത് കുറച്ചുകൂടി ഒന്ന് ഇടപെടാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ട് സർ. ഞാൻ കൂടുതലൊന്നും ദീർഘമായി പറയുന്നില്ല സർ. നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ മൂന്നാം മുറ എന്നുള്ളത് ഇന്നലകളിലെ അനുഭവം മാത്രമാണ്. ഇന്ന് അത്തരത്തിലുള്ള വലിയ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് ആർക്കും ആക്ഷേപിക്കാൻ സാധിക്കില്ല. ഒറ്റപ്പെട്ട ഉദാഹരണങ്ങൾ പോലും നമുക്ക് അധികം ചൂണ്ടിക്കാണിക്കാറില്ല. പക്ഷെ നമുക്ക് ഇക്കാര്യത്തിൽ കൂടി ഒരു ആധുനികവൽക്കരണത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് സർ. എന്തുകൊണ്ട് നമുക്ക് പോലീസ് സ്റ്റേഷനുകളെ, പ്രത്യേകിച്ചും ഇൻട്രോഗേഷൻ റൂം അടക്കമുള്ള സ്ഥലങ്ങളിൽ സി സി ടി വി ക്യാമറകൾ വെച്ചുകൂടാ സർ? പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനം നിരീക്ഷണ വിധേയമാവട്ടെ, എല്ലാ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതെല്ലാ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും വ്യാപിപ്പിക്കാൻ ബഹുമാന്യനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി പ്രത്യേകമായ ശ്രദ്ധ മുന്നോട്ട് വയ്ക്കണം എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സർ. സർ, പോലീസുകാരുടെ ക്ഷേമം ഉറപ്പുവരുത്തണം എന്ന് ഞാൻ പ്രത്യേകമായി സൂചിപ്പിച്ചു. അവരുടെ പരിശീലന രംഗത്ത് വലിയ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാവണം. അവർക്ക് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസിനെ കുറിച്ചും ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചുമുള്ള ശാസ്ത്രീയമായ പരിശീലനങ്ങൾ നൽകാൻ സാധിക്കണം സർ. ഈ ജയിലുകളുടെ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് സർ. സർ, ജയിലുകൾ എന്ന് പറയുന്നത് ഒരിക്കലും മനപ്പൂർവ്വം ആളുകളെ ദ്രോഹിച്ച് ശിക്ഷിക്കാനുള്ള പഴയ തരത്തിലുള്ള റിട്രിബ്യൂട്ടീവ് മനസ്സോടുകൂടിയുള്ള സ്ഥാപനങ്ങൾ ആവരുത്. അവരെ മാറ്റിമറിക്കാൻ, അവരെ മനുഷ്യരാക്കാൻ, അവരെ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, അവരെ റീഹാബിലിറ്റേഷൻ ചെയ്യാനുള്ള ഒരു ഇടമായി നമുക്ക് ജയിലുകളെ മാറ്റാൻ സാധിക്കണം. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ജയിലുകളിൽ നടക്കുന്നു എന്നറിയുമ്പോൾ തീർച്ചയായും നമുക്കൊക്കെ അതിൽ സന്തോഷമുണ്ട് സർ. സർ, തടവുകാർ ശിക്ഷാകാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവരുടെ ജീവിത മാർഗത്തിലുതകുമ്പോഴുള്ള തൊഴിലുകൾ പരിശീലിപ്പിക്കാൻ തീരുമാനിക്കുകയും ഡ്രൈവിംഗ്, പാചകം, യന്ത്രസഹായത്തോടുള്ള തെങ്ങുകയറ്റം, കമ്പ്യൂട്ടർ പരിശീലനം, ഡ്രൈവിംഗ് പരിശീലനം, ജെ സി ബി പരിശീലനം, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വർക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുക സർ. ഇതൊക്കെ ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ നടപ്പാക്കി അവരെ മനുഷ്യന്മാരാക്കി തിരിച്ചു കൊണ്ടുവരിക എന്ന ഉത്തരവാദിത്തം ജയിലുകളിൽ നിർവഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ചില സ്ഥലങ്ങളിലെങ്കിലും മതിയായ ചികിത്സാ സൗകര്യങ്ങൾ പോലും ഇല്ല എന്നുള്ള ആക്ഷേപം മറുഭാഗത്ത് നൽകുകയാണ് സർ. ആ കാര്യത്തിൽ കൂടി ഗവൺമെന്റിന് ശ്രദ്ധിക്കാൻ സാധിക്കണം. പ്രത്യേകിച്ചും മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മെന്റൽ ഹെൽത്ത് ക്ലിനിക്കുകൾ കൂടി ജയിലുകളിൽ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനങ്ങൾ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സർ. ഇത്തരത്തിലുള്ള നല്ല രീതിയിൽ ഇടപെടൽ നടത്തി ഈ രംഗത്ത് മാതൃകാപരമായി മുന്നോട്ട് പോകാൻ ആഭ്യന്തര വകുപ്പിന് സാധിക്കട്ടെ എന്ന ആശംസകളോടുകൂടി ഈ ധനാഭ്യർത്ഥനയെ ഞാൻ പിന്താങ്ങുകയാണ് സർ.